സമൂഹം കാത്തിരുന്ന വ്രതത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നിഷ്ഠയുടെയും കാലമാണ് 50 നോമ്പ്. നോമ്പ് എന്നത് നോവ് എന്ന് മനസ്സിലാക്കുമ്പോൾ നോവിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നോവ് എന്നത് നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള, പാപ സ്വഭാവത്തെക്കുറിച്ചുള്ള നോവ്, അവരനെക്കുറിച്ചുള്ള നോവ്, സമൂഹത്തെക്കുറിച്ചുള്ള നോവ്, ഇതെല്ലാമാണ് യഥാർത്ഥമായി നമ്മെ നോമ്പിൻ്റെ നാളുകളിലേക്ക് നയിക്കപ്പെടേണ്ടത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാന ഭാഗമായി നിശ്ചയിച്ചിരിക്കുന്നത്. യേശു കബർന്നഹോമിലെ സിനഗോഗിൽ ശബത്ത് നാളിൽ സംസാരിക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന സമൂഹത്തിന് വ്യത്യസ്തമായ ഒരു ഉപദേശമാണ് അവിടെ ലഭിക്കുന്നത്. പരീശ സമൂഹം ഉപദേശങ്ങൾ എല്ലായ്പ്പോഴും ന്യായപ്രമാണത്തിൻ്റെ അനുവർത്തനങ്ങളായി, അത് പാരമ്പര്യമായി പകരപ്പെടുന്നതായി കാണുന്നു. എന്നാൽ യേശുവിൻ്റെ ഉപദേശങ്ങൾ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അതാണ് ആ സമൂഹത്തെ കൂടുതലായി യേശുവിൻ്റെ ഉപദേശങ്ങളെ ആകർഷിക്കത്തക്കതാക്കി തീർക്കുന്നത് എന്ന് കാണുവാൻ കഴിയും. എന്താണ് യേശുവിൻ്റെ ഉപദേശങ്ങൾക്കുള്ള പ്രത്യേകത? അത് യഥാർത്ഥമായി മനുഷ്യ ഹൃദയങ്ങളെ സ്പർശിക്കുന്നതായി തീരുകയാണ്. ഈ നോമ്പിൻ്റെ നാളുകൾ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ ആകർഷിക്കുന്നതായി തീരുവാണ്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുന്നതായി തീരുവാൻ ഇടയാകുമ്പോൾ അതാണ് യഥാർത്ഥമായ നോമ്പിൻ്റെ കാലങ്ങൾ. നമ്മുടെ വാക്കുകൾ ഒരാളെ ആശ്വസിപ്പിക്കുന്നതിനും ശക്തീകരിക്കുന്നതിനും ഇടയായി തീരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലം ഏറ്റവും നല്ല അനുഷ്ഠാനങ്ങളുടെ കാലമായി തീരും. സദൃശ്യവാക്യങ്ങൾ 15:1 ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ ക്രോധത്തെ ജ്വലിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ കോപപ്പെടുത്തുന്നതിനോ ക്രോധം വർദ്ധിപ്പിക്കുന്നതിനോ ഇടയാക്കാതെ കോപത്തെയും ക്രോധത്തെയും ഒക്കെ ശമിപ്പിച്ച് സ്വന്തനമായ അനുഭവത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. നമ്മുടെ ബന്ധങ്ങളിലുള്ള യഥാർത്ഥമായ ഇഴയടുപ്പങ്ങൾ നമ്മുടെ വാക്കുകളിലൂടെയാണ് രൂപപ്പെടേണ്ടത്. മൃദുവായ വാക്കുകൾ സംസാരിക്കുകയും നല്ല ഉപദേശങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ ഈ നോമ്പിൻ്റെ കാലങ്ങൾ നല്ല അനുഷ്ഠാനത്തിനും നല്ല വൃഥാ അനുഷ്ഠാനത്തിനുമായി തീരുവാൻ അവിടുന്ന് ഇടയായിത്തീരും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ.